ആകാശവാണി കണ്ണൂർ സയൻസ് കഫേയിലേക്ക് ഏവർക്കും സ്വാഗതം. വൺ ഹെൽത്ത് അഥവാ ഏക ആരോഗ്യം എന്ന ആശയം പ്രാവർത്തികമാക്കാൻ വന്യജീവികളെ സംരക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ്. വന്യജീവികളെയും അവയുടെ ആവാസ വ്യവസ്ഥകളും സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് മാർക്ക്, മലബാർ അവയർനെസ് ആൻഡ് റെസ്ക്യൂ സെന്റർ ഫോർ വൈൽഡ് ലൈഫ്. ഈ സംഘടനയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ സയൻസ് കഫേയിൽ. മാർക്കിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് മാർക്ക് അംഗം ജിഷ രാജേഷ്. മനുഷ്യരാശിയുടെ കടന്നുകയറ്റം മൂലം വന്യജീവികൾക്ക് വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ അവയുടെ ആവാസ വ്യവസ്ഥയിലും മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. ഈ വേളയിൽ വന്യജീവികളുടെയും അവയുടെ ആവാസ വ്യവസ്ഥയും സംരക്ഷണത്തിന് ഊന്നൽ നൽകിക്കൊണ്ട് പൊതുജനങ്ങളിൽ അവബോധമുണർത്തുക എന്നത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. ഭാവി തലമുറയായി വളർന്നു വരുന്ന നമ്മളെ കുട്ടികളെ മുൻ തൂക്കം നൽകിക്കൊണ്ടുള്ള അവബോധം തീർച്ചയായും ഗുണപ്രദം ചെയ്യും. കാരണം കുട്ടികളിൽ നിന്നും അവരുടെ മാതാപിതാക്കളിലേക്കും അവരുടെ സുഹൃത്തുക്കളിലേക്കും വന്യജീവികളെ കുറിച്ച്, അവയുടെ ആവാസ വ്യവസ്ഥയെക്കുറിച്ചും അവയുടെ പ്രാധാന്യത്തെ പറ്റിയും അവയുടെ ആശയങ്ങളും ഒക്കെ ചർച്ച ചെയ്യപ്പെടുന്നു. അതുവഴി സമൂഹത്തിൽ ഈ ഒരു അവബോധം വേഗം എത്തുന്നതായി കാണപ്പെട്ടിട്ടുണ്ട്. മാർക്ക് ഇതിനു മുന്നേ സംഘടിപ്പിച്ച പല പരിപാടികളിൽ നിന്നും ഇത് മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടുമുണ്ട്. അപ്പൊ കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ വന്യജീവി വാരാഘോഷത്തിന്റെ ഭാഗമായി വിവിധ സ്കൂളുകളെ കുട്ടികളെ ഒന്നിച്ച് രൂപം കൊണ്ട് മാർക്കിറ്റ്സ് എന്ന വാട്സപ്പ് കൂട്ടായ്മയിൽ നിന്ന് തന്നെ ഇപ്പൊ അത് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. കുട്ടികൾ അവരുടെ വീട്ടിന് ചുറ്റും കാണുന്ന പക്ഷികളെക്കുറിച്ചും പൂമ്പാറ്റകളെക്കുറിച്ചും തുമ്പികളെക്കുറിച്ചും ഉരഗങ്ങളും മത്സ്യങ്ങളും ഒക്കെ അവർ സംശയ ദൂരീകരണം നല്ല രീതിയിൽ തന്നെ നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ റിസോഴ്സ് പേഴ്സണുകൾ ഒരു പ്രത്യേക വിഷയത്തെ അടിസ്ഥാനമാക്കി ക്ലാസുകൾ നൽകപ്പെടുകയും ചെയ്യുന്നുണ്ട്. അതുവഴിയൊക്കെ എന്താണ് വന്യജീവികൾ, എന്താണ് ഇതിന്റെ പ്രാധാന്യം എന്നൊക്കെ മനസ്സിലാക്കാൻ ചെറിയ കുട്ടികൾ മുതൽ സാധിച്ചു കാണുന്നതായിട്ട് ഗ്രൂപ്പിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മുടെ കോവിഡ് കാലത്ത്, പ്രത്യേകിച്ച് ലോക്ക്ഡൌൺ കാലത്ത്, ഏപ്രിൽ അവസാന വാരം നമ്മള് ചിറക്കൽ RKUP സ്കൂളിലെ വിദ്യാർത്ഥികളും അവരുടെ മാതാപിതാക്കളും പിന്നെ ഇപ്പോഴത്തെ HM ജയശ്രീ ടീച്ചറുടെ നേതൃത്വത്തിൽ തൂവൽ സ്പർശം എന്നൊരു വാട്സപ്പ് കൂട്ടായ്മ തുടങ്ങിയത്. ഒന്നൊന്നര വർഷത്തോളം നമ്മൾ പക്ഷികളെ കുറിച്ച് സംവദിച്ച ഒരു വാട്സപ്പ് ഗ്രൂപ്പായിരുന്നു അത്. ആദ്യം കുട്ടികൾക്ക് അങ്ങനെ അവരുടെ ചുറ്റുള്ള പക്ഷികളെ പോലും തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിൽ നിന്നും ഒരു 7-8 കഴിഞ്ഞ് അവർ പിന്നീട് ഒരു ഫീൽഡിൽ വരുമ്പോൾ അവർക്ക് ഒരു 10-30 പക്ഷികളെ മനസ്സിലാക്കാൻ സാധിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ അവർ കൂടെ വന്ന മാതാപിതാക്കളും അതിൽ പങ്കു ചേരുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്ന് തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് കുട്ടികളിൽ നിന്നും വളരെ വേഗത്തിൽ അത് മാതാപിതാക്കളിലേക്ക് എത്തുന്നു, അവരുടെ സുഹൃത്ത് വലയങ്ങളിൽ എത്തുന്നു, സുഹൃത്തുക്കൾക്കും അതിനോടൊരു താല്പര്യം വരുന്നു, അതിന്റെ ഭാഗമാകാൻ അവരും ആഗ്രഹിക്കുന്നു. അപ്പോ ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും മാർക്കിന്റെ പരിപാടിയിൽ കൂടെ ഒരു ചെറിയ ശതമാനം കുട്ടികളിൽ ഈ ഒരു അവബോധം വളർത്തിയെടുക്കാൻ സാധിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അവബോധം എന്ന് പറയുന്നത് കുട്ടികളിൽ മാത്രം മുൻതൂക്കമല്ല, മുതിർന്ന വ്യക്തികളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് വിവിധ ബോധവൽക്കരണ ക്ലാസ്സുകൾ നടത്തുകയും ചെയ്യുന്നുണ്ട്. ക്ലബ്ബുകൾ, അതുപോലെ വായനശാലകൾ കേന്ദ്രീകരിച്ചിട്ടുള്ള ബോധവൽക്കരണ ക്ലാസ്സുകൾ എല്ലാം നടത്തുന്നുണ്ട്. വന്യജീവികളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പ്രധാന ദിനങ്ങളായ June 5 ലോക പരിസ്ഥിതി ദിനം, പിന്നെ അതുപോലെ തന്നെ July 16 ലോക പാമ്പ് ദിനം, October 1 വന്യജീവി വാരാഘോഷം, അതുപോലെ തന്നെ March 3 ലോക വന്യജീവി ദിനം, പിന്നെ March 20 ലോക അങ്ങാടിക്കുരുവി ദിനം, അതുപോലെ തന്നെ March 21 ലോക വനദിനം, ഇത്തരത്തിലുള്ള ദിനങ്ങളെല്ലാം തന്നെ നല്ല രീതിയിൽ സമൂഹത്തിലെ എല്ലാ തരത്തിലുള്ള പ്രായഭേദമന്യേ എല്ലാ ആൾക്കാരെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പല പരിപാടികളും നടത്തിപ്പോരുന്നുണ്ട്. അതിലൊക്കെ നല്ല രീതിയിൽ ജനങ്ങൾ അതിൽ പങ്കാളികളാകുന്നതായി കാണുന്നതായി സാധിക്കുന്നുമുണ്ട്. കഴിഞ്ഞ വർഷം തന്നെ നമ്മുടെ വന്യജീവി വാരാഘോഷത്തിന്റെ ഭാഗമായിട്ട് തന്നെ നമ്മൾ പ്രസംഗ മത്സരം, അതുപോലെ തന്നെ പോസ്റ്റർ രചനാ മത്സരം, ലീഫ് ആർട്ട് തുടങ്ങിയവയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ വനദിനത്തിന്റെ ഭാഗമായിട്ട് പയ്യാമ്പലം ബീച്ച് വന നശീകരണം എങ്ങനെ തടയാമെന്നുള്ള ആശയങ്ങൾ പൊതുജനങ്ങളിൽ നിന്ന് ആരാഞ്ഞുകൊണ്ട് നമ്മൾ ചെയ്യുന്നതൊക്കെ വൻ വിജയമായിരുന്നു. അപ്പൊ അത്തരത്തിൽ നമുക്ക് ജനങ്ങളിലേക്ക് ഈ അവബോധം വേഗം തന്നെ
വളർത്തിയെടുക്കാൻ സാധിക്കുമെന്ന് മനസ്സിലാകാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാരെ, പ്രത്യേകിച്ച് നമ്മുടെ സ്ത്രീകളുടെ ഒഴിവ് സമയങ്ങൾ കുറച്ചും കൂടി പ്രയോജനപ്പെടുത്താം എന്ന രീതിയിൽ മാർക്ക് സ്ത്രീകൾക്കായി ഒരു പക്ഷി നിരീക്ഷണ ശില്പശാല സംഘടിപ്പിക്കുകയുണ്ടായി. അപ്പോൾ കണ്ണൂർ ജില്ലയിൽ തന്നെ വിവിധ ഭാഗത്തു നിന്നുള്ള സ്ത്രീകൾ, അതുവരെ അവർക്ക് പക്ഷി നിരീക്ഷണം എന്താണെന്നും അറിയാത്ത സ്ത്രീകൾ അവിടെ കടന്നു വരികയും അവർക്ക് അന്നൊരു അതൊരു അത്ഭുതമായി മാറുകയും ചെയ്യുന്ന ഒരു ദിനമായിരുന്നു അന്ന്. മുണ്ടേരി കടവിൽ വെച്ച് നടന്ന ഒരു പരിപാടി, അന്ന് 30-ൽ സ്ത്രീകൾ അതിൽ പങ്കുചേരുകയുണ്ടായി. ഇതുപോലെ വീട്ടിലിരിക്കുന്ന സ്ത്രീകളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് നമുക്ക് ഇത്തരത്തിൽ നല്ല രീതിയിൽ തന്നെ ജനങ്ങളിലേക്ക് വിവരങ്ങൾ എത്തിക്കുവാൻ സാധിച്ചിട്ടുണ്ട്. സ്കൂളുകളിൽ നമുക്ക് പ്രത്യേകിച്ച് പരിപാടികളായിട്ട് നമ്മളെ പ്രകൃതിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പരിപാടികൾ നമ്മൾ നേച്ചർ ക്ലബ്ബ് മുഖേനയാണ് കൊണ്ട് നടത്തുന്നത്. അപ്പൊ നേച്ചർ ക്ലബ്ബിൽ ചെലസമയം ഒരു നേച്ചർ വാക്ക് പോലെയോ പ്രകൃതിയെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, പിന്നെ കുറച്ച് ജീവജാലങ്ങളെ തിരിച്ചറിയുക, അതിപ്പം എല്ലാവർക്കും ഒരുപോലെ പ്രാധാന്യം നൽകണം എന്നില്ല. അപ്പൊ പ്രാധാന്യം നൽകുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി കുട്ടികളെ നമുക്ക് തീർച്ചയായും കൊണ്ടുവരാൻ സാധിക്കും. അപ്പം അത്തരത്തിലുള്ള കുട്ടികളെ ഞാൻ കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ കാണുകയുണ്ടായി. UP സ്കൂളിലെ കുട്ടികളാണ് പ്രകൃതിയുമായി ബന്ധപ്പെട്ട് അതിൽ കൂടുതൽ വായനയിൽ താല്പര്യം പ്രകടിപ്പിക്കുകയും കൂടുതൽ വിവരങ്ങൾ സമ്പാദിക്കുകയും അങ്ങനെയൊക്കെ സ്കൂൾ തലത്തിലെ ഒരു പ്രത്യേക കാര്യത്തിൽ ഒരു പ്രത്യേക ജീവജാലങ്ങളിൽ താല്പര്യം കാണിക്കുകയും പിന്നീട് അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുകയും അതിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോയ പല കുട്ടികളെ ഇന്ന് കാണാൻ സാധിച്ചിട്ടുണ്ട്. മാർക്ക് സെക്രട്ടറി മഹേഷ് ദാസ്. 6 വർഷക്കാലമായി രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിക്കുന്ന വന്യജീവി സംരക്ഷണ സംഘടനയാണ് മലബാർ അവയർനെസ് ആൻഡ് റെസ്ക്യൂ സെന്റർ ഫോർ വൈൽഡ് ലൈഫ്, അഥവാ മാർക്ക് എന്ന സംഘടന. തുടക്കത്തിൽ 3 വ്യത്യസ്ത മേഖലയിൽ പ്രവർത്തിക്കുന്ന വ്യക്തികളാണ് ഈ സംഘടനയ്ക്ക് തുടക്കം കുറിച്ചത്. അതിനുശേഷം 2 വർഷം കൊണ്ട് ഒരുപാട് പ്രവർത്തനങ്ങളോടെ ജനശ്രദ്ധ പിടിച്ചു പറ്റുവാൻ ഈ സംഘടനയ്ക്ക് സാധിച്ചിട്ടുണ്ട്. ഇന്ന് മാർക്കിന് 80 മെമ്പർമാരുണ്ട്. മറ്റ് സംഘടനയെ പോലെ മെമ്പർമാരുടെ എണ്ണം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ക്യാമ്പയിൻ പ്രവർത്തനങ്ങൾ ഞങ്ങൾ നടത്താറില്ല. മാർക്കിന്റെ പ്രവർത്തനങ്ങൾ ആകർഷകരായി മെമ്പർഷിപ്പിന് അംഗത്വത്തിന് ചോദിക്കുന്നവർ അപ്പോൾ തന്നെ മെമ്പർഷിപ്പും നൽകാറില്ല. ആ വ്യക്തിക്ക് 6 മാസക്കാലം നമ്മോടൊപ്പം പ്രവർത്തിക്കാനുള്ള അവസരം നൽകും. ആ സമയത്തെ അവരുടെ പ്രവർത്തനം വിലയിരുത്തിക്കൊണ്ടാണ് മാർക്കിന്റെ അംഗത്വം നൽകാറുള്ളത്. വന്യജീവികളുടെ സംരക്ഷണം മുൻനിർത്തി നടത്താറുള്ള അന്തർദേശീയ, ദേശീയ, സംസ്ഥാന തലത്തിലുള്ള എല്ലാ ദിനങ്ങളും നല്ല രീതിയിലുള്ള പ്രാധാന്യത്തോടെ മാർക്ക് നടത്താറുണ്ട്. അതിലൊന്നാണ് ലോക വന്യജീവി വാരാഘോഷം. 1 ആഴ്ചക്കാലം നീണ്ടു നിൽക്കുന്ന വിപുലമായ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ 6 വർഷക്കാലമായി മാർക്ക് നടത്താറുണ്ട്. കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റുമായി സംയുക്തമായാണ് ഇത്തരം പരിപാടികൾ നടത്താറുള്ളത്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ അകവഴിഞ്ഞ സഹകരണം മാർക്കിന് എന്നും കിട്ടാറുണ്ട്. അതുപോലെ തന്നെ പ്രകൃതി സംരക്ഷണത്തിനും മൃഗസംരക്ഷണത്തിനും താല്പര്യമുള്ള കുട്ടികൾക്ക് വേണ്ടി മാർക്ക് കിഡ്സ് എന്ന കുട്ടികളുടെ ഒരു സംഘടന രൂപീകരിച്ചു. 1 മുതൽ 12 വരെ പഠിക്കുന്ന 100 കുട്ടികൾ കേരളത്തിന്റെ വിവിധ ഭാഗത്തു നിന്നും ഈ ഗ്രൂപ്പിൽ അംഗത്വമെടുക്കുകയും കുട്ടികൾ ദിവസവും കാണുന്ന ജീവജാലങ്ങളെ കുറിച്ച് സംശയങ്ങൾ ഉന്നയിക്കുകയും അതിനുള്ള മറുപടികൾ പറയുകയും അതുപോലെ തന്നെ പ്രഗത്ഭ വ്യക്തികളെ കൊണ്ട് അവർക്ക് ക്ലാസ് എടുക്കുകയും ചെയ്യാറുണ്ട്. സ്കൂൾ വേനലവധിക്ക് അടച്ചാൽ ഇവരെ ഒന്നിച്ച് ചേർത്ത് ഒരു പഠന ക്യാമ്പ് നടത്തണം എന്ന ആലോചന ഞങ്ങൾക്കുണ്ട്. 2019 കാട്ടാമ്പള്ളി തണ്ണീർത്തട ജൈവ വൈവിധ്യത്തെ കുറിച്ച് ഒരു പഠനം നടത്തി. അത് സ്റ്റേറ്റ് വെറ്റ്ലാൻഡ് അതോറിറ്റിയുടെ ധനസഹായത്തോടെയാണ് ഈ പഠനം നടത്തിയത്. അവിടെയുള്ള എല്ലാ ജീവജാലങ്ങളെയും കുറിച്ച് സസൂക്ഷ്മം പഠനം നടത്തുകയും 2021 അന്നത്തെ വ്യവസായ മന്ത്രിയെ പങ്കെടുപ്പിച്ചുകൊണ്ട് 100 പേജുകളുള്ള വർണ്ണ ചിത്രങ്ങളോട് കൂടിയ ആ റിപ്പോർട്ട് പുസ്തക രൂപത്തിലാക്കുകയും ആ പുസ്തകം അവിടെ വെച്ച് പ്രകാശനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. നമ്മുടെ നാട്ടിലെ കന്യാശ്രീ കൊക്കിന്റെ പഠനവും സംരക്ഷണത്തിനും വേണ്ടി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. അതിന്റെ വിശദമായ പഠനം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെയാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ധനസഹായത്താൽ വെള്ളവരയൻ കടൽ പരുന്ത് ആ പക്ഷിയെക്കുറിച്ച് നടത്തിയ പഠന റിപ്പോർട്ട് ഇതിനകം സമർപ്പിക്കാൻ മാർക്ക് എന്ന സംഘടനയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. 2015 അങ്ങാടി കുരുവികളെ കുറിച്ച് എല്ലാ വർഷവും പഠനം നടത്തുകയും അവയെ സംരക്ഷിക്കാനായി 100 കൂടുകൾ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിർമ്മിച്ച് വെച്ചിട്ടുമുണ്ട്. അതുപോലെ തന്നെയാണ് കൊറ്റിലങ്ങളുടെ സംരക്ഷണം, അതിന്റെ പഠനം വളരെ ശ്രദ്ധയോടെ കൂടി മാർക്ക് നടത്താറുണ്ട്. കേരളത്തിൽ വളരെയേറെ ശ്രദ്ധ പിടിച്ചു പറ്റിയ മറ്റൊരു പരിപാടിയാണ് ജീവജലം പരിപാടി. വേനൽക്കാലത്തെ കൊടും ചൂടിൽ
കുടിവെള്ളം കിട്ടാതെ ദാഹിച്ച് വിഷമിക്കുന്ന പക്ഷികൾക്ക് സ്കൂളുകളിലും അതുപോലെ തന്നെ വീട്ടുപറമ്പിലും കുടിവെള്ളം വയ്ക്കുന്ന പരിപാടി, അതിനെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി വെള്ളം കുടിക്കുന്ന പക്ഷികളുടെ ഫോട്ടോ എടുത്ത് നമുക്ക് അയച്ചു തരികയും അതിൽ നിന്ന് ഒന്നും രണ്ടും മൂന്നും സ്ഥാനം ലഭിക്കുന്ന വ്യക്തികൾക്ക് സമ്മാനം നൽകുകയും ചെയ്തു വരുന്നു. ഈ വർഷത്തെ പരിപാടിയുടെ ഉദ്ഘാടനം അടുത്ത ദിവസം തന്നെ നടക്കും. കേരളം ഒറ്റ മനസ്സോടെ ഏറ്റെടുത്ത ഒരു പരിപാടിയാണ് ജീവജലം. ഇതേ രീതിയിൽ നല്ല ജനശ്രദ്ധ പിടിച്ചു പറ്റിയ മറ്റൊരു പരിപാടിയാണ് മുള്ളിലെ സംരക്ഷണ മാസാചരണം. കേരള സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക ചിത്രശലഭമാണ് ബുദ്ധമയൂരി എന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ബുദ്ധമയൂരിയും നമ്മുടെ നാട്ടിൽ കൊണ്ടുവരുന്ന മുള്ളില് കരിമുരിക്ക് എന്ന സസ്യവും തമ്മിൽ വേർപിരിക്കാൻ പറ്റാതെ ബന്ധമുണ്ട്. ബുദ്ധമയൂരി ശലഭത്തിന്റെ ലാർവയുടെ ആഹാരം മുള്ളിലം എന്ന സസ്യത്തിന്റെ ഇലകൾ മാത്രമാണ്. അതിനാൽ തന്നെ മുള്ളിലം സസ്യമില്ലെങ്കിൽ ബുദ്ധമയൂരി എന്ന സംസ്ഥാന ശലഭവും ഇല്ലാതാകും. ഈ അറിവ് ഭൂരിഭാഗം ജനങ്ങൾക്കും ഇല്ലാതിരുന്നാൽ തന്നെ മുള്ളിലം മരം നശിപ്പിക്കുന്നുണ്ട്. ഒരു മാസക്കാലം ഞങ്ങൾ നടത്തിയ പ്രചരണ പരിപാടിയുടെ ഭാഗമായി 100-ൽ പരം മുള്ളിലത്തിന്റെ തൈകൾ ഞങ്ങൾക്ക് ശേഖരിക്കാനും അത് വിതരണം ചെയ്യാനും സാധിച്ചിട്ടുണ്ട്. മുള്ളിലവും ബുദ്ധമയൂരിയും തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കിയ ഒരു കൂട്ടം വ്യക്തികൾ ഈ മരത്തെ സംരക്ഷിക്കാൻ തയ്യാറായി മുന്നോട്ട് വന്നിട്ടുണ്ട്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഇത് അഭിമാനകരമായ ഒരു നേട്ടമാണ്. മാർക്ക് സ്ഥാപക അംഗവും ജോയിന്റ് സെക്രട്ടറിയുമായ റിയാസ് മാങ്ങാട്. മാർക്കിന്റെ റെസ്ക്യൂ കോർഡിനേറ്റർ ചെയ്യുന്ന ഞാനാണ്. നമ്മുടെ എല്ലാ പരിപാടിയും പോലെ തന്നെ റെസ്ക്യൂ അതും അതിന്റേതായ ഗൗരവത്തോടെ തന്നെയാണ് ചെയ്യുന്നത്. നമുക്ക് കൂടുതലും കോൾസ് വരുന്നത് പാമ്പുകളുമായി ബന്ധപ്പെട്ടാണ്. പാമ്പുകളിൽ തന്നെ പാമ്പുകൾ വീട്ടിനകത്തുള്ളത് വരുന്നുണ്ട്, അതുപോലെ തന്നെ പറമ്പിൽ കാണുന്നത് വരുന്നുണ്ട്, വിഷം ഉള്ളത് വരുന്നുണ്ട്, ഇല്ലാത്തത് വരുന്നുണ്ട്, അങ്ങനെ ഒരുപാട് കോളുകൾ വരുന്നുണ്ട്. അപ്പൊ നമ്മൾ അതും അതിന്റെ രീതിയിലാണ് അത് ഡീൽ ചെയ്യുന്നത്. അതായത് വീട്ടിനകത്താണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഏറ്റവും അടുത്ത് ഉള്ള റെസ്ക്യൂർ ആരാണോ എന്നുള്ള മനസ്സിലാക്കി അവരങ്ങോട്ട് വിടുകയാണ് ചെയ്യുന്നത്. അതിനെ പിടികൂടി വിഷമില്ലാത്തതാണെങ്കിൽ ആ വീട്ടുകാരോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി, അല്ലെങ്കിൽ തൊട്ടടുത്ത് വീട്ടുകാരും കൂടെ ഉണ്ടെങ്കിൽ എല്ലാവർക്കും കൂടി ഒരു ചെറിയൊരു ക്ലാസ് കൊടുത്തു പാമ്പുകളൊക്കെ ഇവിടെ ആവശ്യമുള്ളതാണെന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തി. മിക്കവാറും അവിടെ തന്നെയാണ് അത് റിലീസ് ചെയ്യുന്നത്. നാട്ടുകാരെ തീരെ സഹകരിക്കുന്നില്ലെങ്കിൽ മാത്രമേ കുറച്ച് വിട്ട് നമ്മൾ അതിനെ റീലൊക്കേറ്റ് ചെയ്യുന്നുള്ളൂ. വിഷമുള്ള പാമ്പുകളാണ് നമ്മൾ എടുത്ത് കളക്ട് ചെയ്ത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന് ഓഫീസിൽ, നമ്മുടെ ഓഫീസ് തളിപ്പറമ്പ് റേഞ്ച് ഓഫീസാണ്, സാറിനോട് സംസാരിച്ചു അവിടെ എത്തിക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ടൗണിൽ കാണുന്ന പാമ്പുകൾ കൂടുതലും പിന്നെ കാട്ടിൽ കാണുന്നില്ല, അതുകൊണ്ട് തന്നെ ആ കാര്യം മനസ്സിലാക്കി അതിന്റെ ആവാസ വ്യവസ്ഥ എവിടെയാണോ ആ രീതിയിലാണ് അതിനെ റിലീസ് ചെയ്യുന്നത്. പിന്നെ ബാക്കി ചില കേസുകൾ നമ്മൾ പോകാറില്ല. അതായത് നമുക്ക് വരുന്ന കോളുകളിൽ വിഷമില്ലാത്ത പാമ്പ് എന്ന് പറയുമ്പോൾ ആ വീട്ടുകാർക്കോ അല്ലെങ്കിൽ ആ നാട്ടുകാർക്കോ ചില സമയത്ത് വിഷം ഉള്ളതാണോ ഇല്ലാത്തതാണോ എന്ന് അറിയാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തുകൊണ്ട് അവർക്ക് പാമ്പിന് വലിയ ശല്യമില്ലാതെ പാമ്പ് കടിക്കാൻ സാധ്യതയില്ലാത്ത രീതിയിൽ നിശ്ചിത അകലം വെച്ച് ഒരു ഫോട്ടോ നമ്മൾ എടുത്ത് അയക്കാൻ പറയാറുണ്ട് പറ്റുന്നതാണെങ്കിൽ. അപ്പൊ അത് ആ ഫോട്ടോ കണ്ട് നമ്മൾ മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ അവിടെ പറയും പിന്നെ ഇത് വിഷമില്ലാത്തതാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിൽ അതിനെ ഒന്ന് ഓടിക്കാൻ പറ്റുവാണെങ്കിൽ അത് പുറത്തേക്ക് പോയിക്കോളൂ എന്ന് പറയും. വീടിനകത്താണെങ്കിൽ നമ്മൾ വിഷമില്ലാത്തതാണെങ്കിലും പോവാറുണ്ട്, എങ്കിൽ ഈ പറമ്പിലൊക്കെ കാണുന്ന സമയത്താണ് നമ്മൾ ഈ പറയുന്നത് കൂടുതലും. പക്ഷെ ഇതിന്റെയൊക്കെ ഡാറ്റ നമ്മൾ കളക്ട് ചെയ്യുന്നുണ്ട്, നമ്മൾ ഓരോ കോൾസും നമ്മൾ ഡോക്യുമെന്റ് ചെയ്യുന്നുണ്ട്. പിന്നെ വിഷമില്ലാത്തതാണെങ്കിലും അത് വിഷമുള്ളതാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ പോവാത്തതാണെങ്കിലും നമ്മൾ കാര്യങ്ങൾ പറഞ്ഞതാണെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കിയതാണെങ്കിലും നമ്മൾ അതൊക്കെ നോട്ട് ചെയ്യുന്നുണ്ട്. അതൊക്കെ പിന്നീട് പഠന വിധേയമാക്കുന്നുണ്ട്. പിന്നെ നമ്മൾ തീരെ അതായത് നാട്ടിൽ കാണാത്തത് വളരെ അപൂർവമായി നാട്ടിലിറങ്ങുന്ന പാമ്പുകളുണ്ട്, ഇപ്പൊ കിങ്കോബ്ര പോലുള്ളത്. അവയെ മാത്രമേ നമ്മൾ ഉൾക്കാട്ടിലേക്ക് തുറന്നു കൊടുക്കുന്നുള്ളൂ. ബാക്കിയുള്ളതൊക്കെ നമ്മൾ അതായത് പാമ്പിന്റെ ജീവന് ഭീഷണിയാവാത്ത അല്ലെങ്കിൽ മറ്റു സ്ഥലത്ത് അവർക്ക് സർവ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ വരുന്ന സമയത്ത് നമ്മൾ ഡിപ്പാർട്ട്മെന്റ് അറിയിച്ച് അവരാണ് റിലീസ് ചെയ്യുന്നത് കൂടുതലും. പിന്നെ ഇത് കൂടാതെ നമുക്ക് വരുന്ന കോൾസ് എന്ന് പറയുന്നത് വികസനത്തിന്റെ ഭാഗമായി ഇവിടെ മരങ്ങൾ മുറിച്ചു മാറ്റുന്നുണ്ട്, അതിലുള്ള പക്ഷികളെ കൂടുകൾ താഴെ വന്നുണ്ട്, കുഞ്ഞുങ്ങള് ജീവനെ ഇല്ലാതെ കിട്ടുന്നുണ്ട്, ചിലത് പാതി ജീവനോടൊക്കെ കിട്ടുന്നുണ്ട്. അവയൊക്കെ തള്ളപ്പക്ഷി ഇല്ലാതെ വരുന്ന സമയത്ത് നമ്മളാണ് കൂടുതലും ഡിപ്പാർട്ട്മെന്റ് അനുമതിയോടുകൂടി നമ്മളാണ് സംരക്ഷിച്ച് വരുന്നത്. അതുപോലെ തന്നെ പക്ഷികളുടെ മുട്ട അല്ലെങ്കിൽ മറ്റു ജീവികളുടെ മുട്ടയൊക്കെ കിട്ടുന്നുണ്ട്, അതൊക്കെ അതിൻ്റെ ആ രീതിയിൽ നമ്മൾ വിരിയിച്ചെടുത്ത് അതിൻ്റെ ആവാസ വ്യവസ്ഥയിൽ വിട്ടയക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള പരിപാടി കൂടി നമ്മൾ നടത്തി വരുന്നുണ്ട്. പിന്നെ നിങ്ങൾക്കറിയാം, നിങ്ങൾ എല്ലാവരും പത്രമാധ്യമങ്ങളിലൊക്കെ ദൃശ്യമാധ്യമങ്ങളൊക്കെ അറിഞ്ഞ ഒരു കാര്യം, നമ്മൾ യുറേഷ്യൻ കഴുകൻ്റെ കാര്യം എല്ലാവരും വായിച്ചിട്ടുണ്ടാവും അറിഞ്ഞിട്ടുണ്ടാവും. ആദ്യമായിട്ടാണ് യുറേഷ്യൻ കഴുകൻ കേരളത്തിൽ എത്തുന്നത്. അതും തീരെ വയ്യാത്ത ഒരവസ്ഥയിൽ, അത് പറക്കാൻ പോലും പറ്റാത്ത, എഴുന്നേറ്റ് നിൽക്കാൻ പോലും പറ്റാത്ത ഒരവസ്ഥയിൽ അതിനെ പരിചരിച്ചു നമ്മൾ ഇവിടുന്ന് ടാഗ് ചെയ്ത് വിട്ടയച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് മാസങ്ങൾക്ക് ശേഷം അത് മഹാരാഷ്ട്രയിലെ അവർ കണ്ടു എന്ന് ഫോട്ടോ അടക്കം നമുക്ക് അറിയിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ നമുക്ക് നല്ല സന്തോഷം തരുന്ന ഒരു അനുഭവമാണ്. നമ്മൾ വിട്ടയച്ച ജീവികള്
അതിൽ നല്ല രീതിയിൽ സർവൈവ് ചെയ്യുന്നു എന്നുള്ള അറിയുന്നതിൽ സന്തോഷമുണ്ട്. അത് ഡൊമസ്റ്റിക് ആനിമലിന്റെ കോൾസ് വരുന്നുണ്ട്, നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ അതും ചെയ്യുന്നുണ്ട്. ഡോഗ്സിന്റെ ഒക്കെ കോൾ വരുന്നുണ്ട്, പക്ഷെ നമുക്ക് പരിമിതികളുണ്ട്, നമുക്ക് ഷെൽട്ടർ ഇല്ല. അതുകൊണ്ട് തന്നെ ഡോഗ് റെസ്ക്യൂ ടീമിന്റെ നമ്പർ കൊടുത്ത് ആ രീതിയിലും സഹായിക്കുന്നുണ്ട്. പ്രകൃതി പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് നമ്മളിങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. നമുക്ക് കണ്ണൂർ ജില്ലയിൽ 12 റെസ്ക്യൂസ് ഉണ്ട്, വൈൽഡ് ലൈഫ് റെസ്ക്യൂസ് ഉണ്ട്. മാർക്കിൻ്റെതായിട്ട് തന്നെ 12 പേരുണ്ട്. ഇതിൽ ഞാനാണ് റെസ്ക്യൂ കോർഡിനേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ നിയർ ബൈ ആരാണോ ഉള്ളത് അവരുടെ നമ്പർ നമ്മൾ തരുന്നതായിരിക്കും. എൻ്റെ നമ്പർ 9895255255 9895255525. ഇതാണ്, ഇതിൽ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഏറ്റവും അടുത്ത ആരാണോ ഉള്ളത് അവർക്ക് ആ നമ്പർ കൈമാറുകയും അവരാണ് അവിടെ എത്തുക. വന്യജീവി സംരക്ഷണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് വിശദീകരിക്കുന്നു മാർക്ക് സ്ഥാപക അംഗവും പ്രസിഡന്റുമായ ഡോക്ടർ റോഷ്നാഥ് രമേശ്. മാർക്ക് എന്ന് പറയുന്ന ഒരു സംഘടന 6 ഫോം ചെയ്തിട്ട് ഈ രീതിയിൽ, അതായത് അവയർനെസ്സും അതോടൊപ്പം റെസ്ക്യൂ കൂടുതലായിട്ടും നമ്മളുടെ ചുറ്റും ഉള്ള പബ്ലിക്കിന് വേണ്ടുന്ന രീതിയിലുള്ള പ്രോഗ്രാമുകളായിട്ടാണ് നമ്മൾ മുന്നോട്ട് വരുന്നത്. എന്തിനാണ് വന്യജീവി സംരക്ഷണം? ആ ഒരു ചോദ്യം ഇന്നത്തെ നിലയിൽ വളരെ പ്രശസ്തമാണ്. കാരണം ഇന്ന് നമുക്കറിയാം COVID-19 എന്ന് പറയുന്ന ഒരു പാൻഡമിക് എല്ലാവരും ഇറസ്പെക്റ്റീവ് ഓഫ് ഏജ് ആയാലും സൊസൈറ്റിയിലെ എന്ത് ക്ലാസ് ആയാലും എല്ലാവർക്കും ബാധിച്ച ഒരു ഒരു പാൻഡമിക് ആണ് COVID-19. ഇതൊക്കെ ജന്തുജന്യ രോഗങ്ങളാണ്, സൂനോട്ടിക് ഡിസീസ് എന്ന് പറയും. അപ്പം ഈ ഡിസീസുകളൊക്കെ എങ്ങനെ വരുന്നു? അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് വന്യജീവികളെ അല്ലെങ്കിൽ നമ്മളുടെ പ്രകൃതിയെ അതിൻ്റെതായ രീതിയിൽ സംരക്ഷിക്കാണ്ടും അതിൻ്റെതായ രീതിയിൽ ബഹുമാനിക്കാത്തതും കൊണ്ട് എന്ന് എനിക്ക് പറയാൻ പറ്റും. കാരണം ഇപ്പൊ COVID-19 എന്ന എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ, ചൈനയിലെ വുഹാൻ മാർക്കറ്റിൽ നിന്ന് പൊട്ടിപ്പുറപ്പെട്ടു എന്ന് പറയുന്ന ഈ മഹാമാരി വവ്വാലുകളിൽ നിന്നാണ് വന്നതെന്ന് പറയുന്നു. സസ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു ഹോസ്റ്റ് വവ്വാലുകളാണ്. വവ്വാലുകളിൽ നിന്ന് ഈനാംബേച്ചിയിലേക്ക് വന്നു, ഈനാംബേച്ചിനെ കഴിച്ച ഒരാൾക്ക് വന്നു എന്ന രീതിയിലാണ് അതിന്റെ നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാകുന്നത്. വുഹാൻ മാർക്കറ്റിന്റെ തൊട്ടടുത്ത് തന്നെ വുഹാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജി ഉണ്ട്. കാലങ്ങളായിട്ടും ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടക്കുന്നത് വവ്വാലുകളെ കുറിച്ചും ഈ പറയുന്ന കോവിഡിനെ കുറിച്ചൊക്കെയുള്ള പഠനങ്ങൾ നടക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം ഇതാണ്, ഒരു സ്ഥലത്ത് തന്നെ ഒരു ഭാഗത്ത് ഇതിനെക്കുറിച്ച് നല്ല രീതിയിൽ പഠനം നടക്കുന്നു, അത്രയും പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള കിറ്റുകളും എല്ലാം ഉപയോഗിച്ചിട്ടാണ് അവിടെ സയന്റിസ്റ്റുകൾ പഠിക്കുന്നത്. അതേ ജീവികൾ തന്നെ ഇവിടെ ഓപ്പൺ മാർക്കറ്റിൽ വിൽക്കുന്നു. അവരെ തന്നെ ഫ്രണ്ട്സ് ആവാം, അവരെ തന്നെ കുടുംബക്കാരാവാം, അവരായിരിക്കും ചിലപ്പം ഈ മാർക്കറ്റിൽ ഉണ്ടാകുന്നത്. ഈ പറയുന്ന സംരക്ഷണത്തിന്റെ 2 കാണിക്കുന്നത് വന്യജീവികളെ അതിൻ്റെതായ രീതിയിൽ മൈൻഡ് ചെയ്യാത്ത ഒരു ബോധം കൊണ്ടാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ഈ ഒരു പാൻഡമിക്കിന്റെ ഉത്ഭവം. ഇതല്ലാതെ ഉണ്ട്, നമ്മളെ കേരളത്തിനെ സംബന്ധിച്ചാണെങ്കിലും കേരളത്തിൽ നമുക്കിപ്പം അറിയാം 2-3 നിപ്പ ഔട്ട് ബ്രേക്ക്. നിപ്പ വരുന്ന സമയത്തൊക്കെ എല്ലാ ആൾക്കാർക്കും വവ്വാലുകളെ കാണുമ്പോൾ പേടിയാണ്. നിപ്പയും ഒരു ജന്തുജന്യ രോഗമാണ്. അതായത് ജന്തുജന്യ രോഗങ്ങൾ എന്ന് പറയുന്നത് മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പടരുന്ന രോഗങ്ങളാണ്. അപ്പം നിപ്പ ഉണ്ടാകുന്ന സമയത്ത് എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ, ഒട്ടുമിക്ക സ്ഥലങ്ങളിലും നമുക്കറിയാം പഴന്തീനി വവ്വാലുകളിൽ നിന്നാണ് നിപ്പ വരുന്നത്. ഈ നിപ്പ വരാനുള്ളൊരു കാരണം എന്ന് പറയുന്നത് ബേസിക്കലി ഒരു ആനിമൽ എന്തൊരു രോഗങ്ങളായാലും ആനിമൽക്ക് സ്ട്രെസ് ഉണ്ടാകുന്ന സമയത്താണ് പൊതുവെ രോഗങ്ങൾ വരിക. ഒരു മനുഷ്യനെ സംബന്ധിച്ചാണെങ്കിൽ നമുക്ക് കുറച്ചൊരു സ്ട്രെസ് ഉള്ള സമയത്തായിരിക്കും ചിലപ്പോൾ നമുക്കൊരു പനിയോ ജലദോഷമോ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് പിടിക്കുന്നുണ്ടോ, അതുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ സീരിയസ് ആയിട്ട് ഡിസീസുകളിൽ മാറും. അതുപോലെ തന്നെ നമ്മുടെ പ്രകൃതിയിലെ ഒരു ബാലൻസ് തെറ്റുന്ന സമയങ്ങളിലാണ് ഇതുപോലത്തെ രോഗങ്ങൾ പുറത്തു വരിക. അപ്പം നിപ്പ ഉണ്ടായ ഒരു സമയത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ കൂടുതലായിട്ടും ബാറ്റ്സിന്റെ ബ്രീഡിംഗ് ടൈമുകളിലാണ്. ബ്രീഡിംഗ് ടൈം ആകുമ്പോൾ ഓരോ ജീവികൾക്കും അതിൻ്റെതായ സ്ട്രെസ് ഉണ്ടാവും. കാരണം അതിന് എര തേടണം, പിന്നെ കുട്ടീനെ പോറ്റണം, അങ്ങനെ സ്പേസിന് കോമ്പറ്റീഷൻ ഉണ്ട്, അങ്ങനെ എല്ലാം കൂടി കോമ്പറ്റീഷൻ ഉണ്ടാവും. അപ്പം ഈ സമയങ്ങളിലാണ് നിപ്പ ഔട്ട്ബ്രേക്ക് നമുക്കിവിടെ കണ്ടിട്ടുള്ളത്. പക്ഷേങ്കിൽ സാഡ്ലി നമ്മുടെ നാട്ടുകാർ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ, നിപ്പ വന്നു എല്ലാവർക്കും വവ്വാലുകളെ പേടിയായി, നമ്മൾ മുറ്റത്തുള്ള പേരക്കയായാലും മാങ്ങയായാലും ഈവൻ ഒരു ഒരു വാഴയിലയായാലും, വാഴയിലയിൽ ഭക്ഷണം കഴിക്കാത്ത ആൾക്കാരുണ്ടായി ആ സമയത്ത്. ഇതൊക്കെ നമ്മൾ ഡിസ്കാർഡ് ചെയ്യാൻ തുടങ്ങി. ഇതോടൊപ്പം നമ്മൾ ചെയ്യുന്ന ഒരു ആക്ടിവിറ്റി എന്ന് പറയുന്നത്, വവ്വാലുകൾ നമുക്കറിയാം പഴന്തീനി വവ്വാലുകളെല്ലാം റൂസ്റ്റ് ചെയ്യുന്നത് നമ്മളുടെ ടൗൺ ഏരിയകളിലും അടുത്തെല്ലാം വലിയ വലിയ ആൽമരത്തിലൊക്കെ കൂട്ടത്തോടു കൂടി നമുക്ക് റൂസ്റ്റിംഗ് കാണാം. രാവിലെ നോക്കുമ്പോൾ ഈ ആൽമരങ്ങളിലൊക്കെ അടിയിൽ തീടാൻ തുടങ്ങി. എന്തുകൊണ്ടാണോ ഈ പറയുന്ന ഈ രോഗങ്ങൾ വരുന്നത്? സ്ട്രെസ് കൊണ്ടാണ്. നമ്മൾ ചെയ്യുന്നത് വീണ്ടും ആ ഈ ജീവജാലങ്ങളെ ഭയപ്പെടുത്താനും അതിനെ ഇവിടുന്ന് ഭയപ്പിക്കാനും നോക്കിയിട്ട് സ്ട്രെസ് കൂട്ടുക ചെയ്യുന്ന. ആക്ച്വലി ഇതൊക്കെ നമ്മളുടെ ഒരു ഒരു മിസ് പ്രാക്ടീസ് അല്ലെങ്കിൽ നമുക്ക് അറിയാണ്ട് അല്ലെങ്കിൽ നമുക്ക് ഉള്ളിലുണ്ടായ ഒരു ഭയം കൊണ്ട് ചെയ്യുന്ന കുറേ ആക്ടിവിറ്റീസുകളാണ്. അപ്പം വന്യജീവി സംരക്ഷണം എന്ന് പറയുമ്പോൾ എന്താണോ വന്യജീവികൾ, എന്തിനാണ് നമ്മൾ അതിനെ സംരക്ഷിക്കേണ്ടത്, സംരക്ഷിച്ചിട്ടില്ലെങ്കിൽ ഇതുപോലെ, അതായത് നമ്മൾ ഓരോ ഓരോ ആനിമൽസിനെയും 2 എക്സാമ്പിളേ പറഞ്ഞിട്ടുള്ളൂ, ഇതുപോലെ ഓരോ ആനിമൽസിനെയും നമ്മൾ
സംരക്ഷിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ ഇന്ന് മാസ്ക് ഇട്ടിട്ടായിരിക്കും നിൽക്കുന്നുണ്ടാവുക. ചിലപ്പോൾ ഇനി ഭാവിയിൽ കൂടാതെ ഇനി പുറത്തു പോകുമ്പോൾ പി പി കിറ്റ് ഇട്ട് നടക്കേണ്ട അവസ്ഥയാവും. നമുക്ക് കണ്ണൂരിൽ നോക്കുവാണെങ്കിൽ കണ്ണൂരിൽ ഈ ഒരു സമയത്ത് സമ്മറായി തുടങ്ങുന്ന സമയത്ത് നമുക്ക് എല്ലാവരുടെ വീട്ടിന്റെ സൈഡിലൊക്കെ രാത്രി കാണുന്നതാണ് വെരിഗ് മരപ്പട്ടി എന്നെല്ലാം പറയുന്നത്. നമുക്ക് റെസ്ക്യൂസിന് അധികം കിട്ടുന്ന കോള് വരുന്നത് ഈ വെരിഗും മരപ്പട്ടിയൊക്കെ പാരലൈസ് ആയിട്ട്, അതായത് ബാക്ക് ഭാഗം പാരലൈസ് ആയിട്ട് നടക്കാൻ പറ്റാത്ത രീതിയിൽ കിട്ടുന്നുണ്ട്. അപ്പൊ അധികം കോള് വരുമ്പോൾ വണ്ടി അടിച്ചിട്ടാണ് ഒരു മെരുവ് നമ്മുടെ കാറിന്റെ ഉള്ളിലുണ്ട് അല്ലെങ്കിൽ ഈ പട്ടീന്റെ ഉള്ളിൽ വന്ന് കിടക്കുന്നുണ്ട് എന്ന് പറയും. പക്ഷെങ്കിൽ അതൊക്കെ നമ്മൾ നോക്കുന്ന സമയത്ത് ഇത് ഒരു ആക്സിഡന്റ് കേസുകളൊന്നുമല്ല. ഇവിടെയൊക്കെ നമുക്ക് ഈ സമ്മർ ആവുന്ന സമയത്ത് വെരുകൾക്കൊക്കെ കനൈൻ ഡിസ്റ്റംബർ, പാറോ വൈറസ് എന്ന് പറയുന്ന രോഗങ്ങൾ ഭയങ്കരമായിട്ട് വരുന്നുണ്ട്. അപ്പൊ ഇവിടെയും നമുക്കറിയാം പണ്ടൊക്കെ കുറെ ആൾക്കാർ വെരുകള് വെടിവെച്ച് കൊന്ന് തിന്നാറുണ്ട്. അപ്പൊ ഇതെല്ലാം ഒരു സമയത്ത് മനുഷ്യരിലേക്ക് വരേണ്ട ഡിസീസുകളാണ്. അപ്പം വന്യജീവികൾ എന്ന് പറയുമ്പം ഒരു ഇക്കോസിസ്റ്റത്തിന്റെ ബാലൻസ് കീപ്പ് ചെയ്യേണ്ട ജീവികളാണ്. ആ ജീവികളെ അതിൻ്റെതായ രീതിയിൽ കൺസേർവ് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്കിനി അങ്ങോട്ടേക്ക് നിലനിൽപ്പില്ല എന്നാണ് നമുക്ക് ഈ പറയുന്ന ഈ വളരെ കുറച്ച് കുഞ്ഞ് ചെറിയ ചെറിയ ഈ വൈറസുകളുടെ എക്സാമ്പിൾ നോക്കുമ്പോൾ പറയുന്നത്. അതുപോലെ തന്നെ വന്യജീവികളും പ്രകൃതിയും സംരക്ഷിച്ചിട്ടില്ലെങ്കിൽ നമുക്കിനി അങ്ങോട്ട് നിലനിൽപ്പില്ല എന്നുള്ള ഒരു ഉദാഹരണമാണ് നമുക്കിപ്പം ഫ്രീക്വൻ്റ്ലി കാണുന്ന ക്ലൈമറ്റ് ചേഞ്ചിന്റെ ഡിസാസ്റ്റേഴ്സ്. നമ്മൾ പുതിയ പുതിയ ടേംസുകൾ പഠിച്ചു തുടങ്ങി, റെഡ് അലേർട്ട്, സോയൽ പൈപ്പിംഗ്, ക്ലൗഡ് ബേഴ്സ്, മേഘവിസ്ഫോടനം, ഇതൊക്കെ നമ്മളിപ്പം അടുത്ത് വളരെ അടുത്ത് കേൾക്കുന്ന പുതിയ പുതിയ ടേംസ് ആണ്. ഇതിൻ്റെ ഒക്കെ കാരണം നമ്മളൊക്കെ ജീവിതശൈലിയിൽ നമ്മളൊക്കെ ചെയ്യുന്ന വളരെ ചെറിയ ചെറിയ കാര്യങ്ങളായാലും ഈ കാര്യങ്ങളൊക്കെ കൂട്ടിച്ചേർത്ത് വന്ന് വലിയ രീതിയിൽ നമുക്ക് തിരിച്ചടിയാണ് ഇപ്പം കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മളുടെ ഈ ഒരു എൻ ജി ഒയുടെ ഉദ്ദേശം തന്നെ ചെറിയ കുട്ടികൾ മുതൽ മുതിർന്ന ആൾക്കാർ വരെ എല്ലാവർക്കും ഈ ഒരു പ്രകൃതിയും അതിൻ്റെ അടുത്തുള്ള ജീവജാലങ്ങളും വന്യജീവികളും എല്ലാത്തിൻ്റെയും സംരക്ഷിക്കേണ്ട ആവശ്യകത മനസ്സിലാക്കുക എന്ന ലക്ഷ്യത്തിലാണ് ഇത് മുന്നോട്ട് പോകുന്നത്. അപ്പൊ ഇതൊക്കെ നമ്മളെ ഈ പറയുന്ന ക്ലൈമറ്റ് ചേഞ്ച് ആയാലും സൂനോട്ടിക് ഡിസീസ് ജന്തുജന്യ രോഗങ്ങളായാലും ഇതൊക്കെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ഒരു കാര്യത്തിലേക്കാണ്. വൺ ഹെൽത്ത്, ഏക ആരോഗ്യം, ഏകാരോഗ്യം എന്ന് പറയുന്ന കോൺസെപ്റ്റിലേക്കാണ് നമ്മളെല്ലാവരും ഇപ്പം നമ്മുടെ ഗവൺമെന്റ് ആയാലും ഇൻസ്റ്റിറ്റ്യൂഷനുകളായാലും ഇതൊക്കെ മുന്നോട്ട് ചൂണ്ടിപ്പിടിക്കുന്ന ഒരു ആശയമാണ് വൺ ഹെൽത്ത്. വൺ ഹെൽത്ത് എന്ന് പറയുന്നത് നമ്മൾക്ക് ഇന്ന് ജീവിക്കേണ്ടി നമ്മളുടെ ഹെൽത്ത്, ഹ്യൂമൻ ഹെൽത്തും നമ്മുടെ ചുറ്റുമുള്ള മൃഗങ്ങളുടെ ഹെൽത്തും. ചുറ്റുമുള്ള മൃഗങ്ങൾ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ വീട്ടിൽ വരുന്ന ഒരു തുമ്പി ആയാലും അവിടെയുള്ള ഒരു അണ്ണാക്കൊട്ടനായാലും അവിടെയുള്ള ഒരു ഓന്തായാലും ഈ രാത്രി വരുന്ന മെരുവ് ആയാലും ഇതിൻ്റെ ഒക്കെ ഹെൽത്ത്, നമ്മുടെ ഹെൽത്ത്, മൃഗങ്ങളുടെ ഹെൽത്ത്, അതുപോലെ നമ്മുടെ പരിസ്ഥിതിയുടെ ഹെൽത്ത്, എൻവയോൺമെന്റ് ഹെൽത്ത്. എൻവയോൺമെന്റ് ഹെൽത്ത് എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മൾ ഉപയോഗിക്കുന്ന പല കാര്യങ്ങളും എൻവയോൺമെന്റിനെ എത്രത്തോളം ഡീഗ്രേഡ് ചെയ്യുന്നു, എത്രത്തോളം പ്രശ്നം ഉണ്ടാക്കുന്നു. ഈ മൂന്ന് കാര്യങ്ങളും ചേർന്ന് വരുന്ന ഒരു കോൺസെപ്റ്റാണ് ഏകാരോഗ്യം, വൺ ഹെൽത്ത് എന്നുള്ളത്. അപ്പം എല്ലാവർക്കും ഒരേ ഹെൽത്ത് ആയിട്ട് നമുക്ക് മുന്നോട്ട് പോകണ്ടെങ്കിൽ അതിൽ നമ്മൾ മനുഷ്യർ നമ്മളാണ് കൂടുതലായിട്ടും കടന്നു കയറി പല പല ആക്ടിവിറ്റികളും ചെയ്യുന്നത്. ഈ വൺ ഹെൽത്ത് എന്നുള്ള കോൺസെപ്റ്റിലാണ് നമ്മൾ ഇനി മുന്നോട്ട് വർക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിനനുസരിച്ചിട്ടാണ് നമ്മളുടെ പുതിയ ക്യാമ്പയിനുകളും പുതിയ പ്രോജക്റ്റുകളും ഒക്കെ പ്ലാൻ ചെയ്ത് വരുന്നത്. വന്യജീവികളെ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി പ്രവർത്തിക്കുന്ന മാർക്ക് എന്ന സംഘടനയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചാണ് സയൻസ് കഫേയിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ശാസ്ത്രസംബന്ധമായ വിഷയങ്ങളിൽ വിവിധ മേഖലകളിലെ വിദഗ്ധർ പങ്കെടുക്കുന്ന സയൻസ് കഫേ പരിപാടിയിൽ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് ശ്രോതാക്കൾക്കും പങ്കെടുക്കാം. ശാസ്ത്രസംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്ക് വിദഗ്ധർ മറുപടി പറയുന്നു. 9495967080 എന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങളുടെ ചോദ്യങ്ങൾ ടൈപ്പ് ചെയ്തയക്കുക. ചോദ്യങ്ങൾ അയക്കുമ്പോൾ നിങ്ങളുടെ പേര്, സ്ഥലം, ഫോൺ നമ്പർ, പരിപാടിയുടെ പേര് എന്നിവ വ്യക്തമായി ടൈപ്പ് ചെയ്യണം. ചോദ്യങ്ങൾ അയക്കേണ്ട വാട്സപ്പ് നമ്പർ ഒരിക്കൽ കൂടി പറയാം. 9495967080 9495967080 ഇന്നത്തെ സയൻസ് കഫേ സമാപിക്കുന്നു. നിർവഹണം എച്ച് വിനോദ് ബാബു.